അപ്പോൾ ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ അതിനകത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക് ആൻഡ് ദ ട്രോളി സിസ്റ്റം, ബ്ലോക്ക് ആൻഡ് ട്രോളി സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ട്രോളി ആൻഡ് ദ സർഫസ് ഈസ് 0.04. വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ്? ടേക്ക് ജി ഈസ് ഈക്വൽ 10 m/s. നെഗ്ലക്ട് മാസ് ഓഫ് ദ സ്ട്രിംഗ്. ഇപ്പം മാസിലെ സ്ട്രിങ്ങാണ്, ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്, ഒരു ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇവിടെ 3 kg, 20 kg. ഇത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഈ വണ്ടി ഇങ്ങോട്ട് മൂവ് ചെയ്യും, അപ്പോൾ ഉടനെ ആക്സിലറേഷൻ ഉണ്ടാവും. നമ്മൾക്കറിയാമല്ലോ, അപ്പം ഈ രണ്ടിനെ ആക്സിലറേഷൻ സെയിം ആയിരിക്കും, കാരണം ഒരേ സാധനമാണ്. ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതുപോലെ ഇത് മൂവ് ചെയ്യും, രണ്ടിനെ ആക്സിലറേഷൻ സെയിം ആയിരിക്കും. അപ്പം ഇതിനകത്ത് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യാറോട് നിന്നേന് ഒരു ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടെൻഷനാണ് നമ്മുടെ സംഭവം, കാരണം ഈ ഒരു ടെൻഷൻ ഇവിടെ നിന്ന് ഉണ്ട്, അതേ ടെൻഷൻ തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ രണ്ട് കേസിൽ ഒരെണ്ണം വെർട്ടിക്കൽ മോഷനും ഒരെണ്ണം ഹൊറിസോണ്ടൽ മോഷൻ ആണെങ്കിലും ടെൻഷൻ സെയിം ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്കറിയാം 0.04 ആയതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു റിയാക്ഷൻ ആണ്. ഇവിടെ പെർപെൻഡിക്കുലർ റിയാക്ഷൻ നേരെ മേലുള്ള റിയാക്ഷൻ ആണ്, 20 × 10 എന്ന് പറയുന്ന G10 ആണ്. 200 എന്ന് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് ഫോഴ്സ് ഉള്ളതുകൊണ്ട് റിയാക്ഷൻ 200 ആയതുകൊണ്ട് 200 × 0.04 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും ഇതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പറകോട്ടുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ഒരു പോയിന്റ് തന്നെയാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നതെന്ന് പറയാൻ എടുക്കുവാണ്. താഴോട്ട് ഞാൻ കാണിച്ചേക്കുന്നെങ്കിൽ പോലും, അല്ലാതെ ഇത് ഫോഴ്സ് തമ്മിൽ ഉള്ള ഒരു കപ്പിളോ അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും, കപ്പിളിനെ പറ്റിയൊക്കെ പിന്നെ പഠിക്കുക, അതൊന്നും ഇവിടെ ഇല്ല. അതൊന്നും എക്സാമിനും ഉണ്ടാവും, നമ്മൾ പഠിച്ച നീളം ചാപ്റ്റർസിൽ പഠിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ് ട്രോളി, അതുപോലെയാണ് ഈ പറയുന്ന മാസം എന്നുള്ള രീതിക്ക് എടുത്താൽ മതി. അപ്പോൾ ആദ്യമേ നമ്മൾ ബ്ലോക്കിനെ എടുക്കുവാണ്. ഓക്കെ, ബ്ലോക്ക് മേലോട്ടും താഴോട്ടും ആ ഒരു രീതി. അപ്പം നമ്മൾ ഞാൻ സൈൻ കൺവെൻഷൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടി മേലോട്ട് പോസിറ്റീവ് എന്ന് എടുത്ത് താഴോട്ട് പോസിറ്റീവ് എടുക്കുക എപ്പോഴും ഞാൻ പറയുന്നതിനുണ്ട്, വീണ്ടും വീണ്ടും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 30 N താഴെയുണ്ട്, കാരണം ഇത് 3 kg ഭാരമാണ്. 3 × 10 എന്ന് പറഞ്ഞാൽ 30 30 N ഫോഴ്സ് ഈ ബോഡിയിൽ താഴോട്ട് ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ ഒരു ടെൻഷൻ ഇതിനെ മേലോട്ട് വലിക്കുന്നുണ്ട്. ആ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഈ സാധനം ജി ആക്സിലറേഷൻ ഒന്നും വീഴാത്ത, ഒരു എ ആക്സിലറേഷനെ ഒന്ന് വീഴുന്നത്. പിറകോട്ടൊരു വലിയ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് കുറയുകയും അങ്ങനെ ഇതിന് വരാനുള്ള ആക്സിലറേഷൻ ജിയിൽ നിന്ന് കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും കൺസെപ്റ്റ് പറഞ്ഞു തരുന്നതുകൊണ്ട് നല്ല മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ്, അറിയാമെന്ന് എനിക്കറിയാം. ഓക്കെ, നൗ നമ്മൾ നോക്കാൻ പോണത് ടെൻഷൻ അതാണ്ട് മുകളിലോട്ട് പോസിറ്റീവ് എടുത്തേക്കുമാണ്. അപ്പോൾ ടി മുകളിലോട്ടാണ്. അപ്പം ആ പടം തന്നെ ഇങ്ങോട്ട് മാറ്റി ഇവിടെ വരച്ചേക്കുന്നത്, ടി മേലോട്ട് 30 ആക്സിലറേഷൻ ഈ ഡയറക്ഷനിൽ. അപ്പം ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ആക്സിലറേഷൻ എന്നാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി നമ്മൾ പറഞ്ഞ സൈൻ കൺവെൻഷൻ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി മേലോട്ട് ടി -30 എന്ന താഴോട്ട് നെഗറ്റീവ് ആണ്, ടി -30 എന്ന് പറഞ്ഞാൽ 3 × ആക്സിലറേഷൻ ഡയറക്ഷൻ താഴോട്ടാണ്, -A (-A) അല്ലെങ്കിൽ ടി -30 = -3A എന്ന് പറയുന്ന ഒരു ഇക്വഷൻ കിട്ടി. അപ്പോൾ ടി യു എയിലുള്ള രണ്ട് ഇക്വഷൻ കിട്ടി, ഒരു ഇക്വഷൻ കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ട്രോളി എടുക്കും. ട്രോളിയുടെ കാര്യം നമുക്കറിയാം, ടെൻഷൻ ട്രോളിക്ക് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോസിറ്റീവ് എന്ന് അസ്യൂം ചെയ്ത് ആക്സിലറേഷൻ ഇങ്ങോട്ടാണ് നമുക്കറിയാം, ഫ്രിക്ഷൻ ഫോഴ്സ് പുറകോട്ടാണ്. ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഫ്രിക്ഷൻ ഫോഴ്സ് μ 200 × 0.04 × 200 8 N ആണ്. അപ്പം ടി ഈ ഡയറക്ഷൻ -FK = ഈ ഡയറക്ഷൻ എ ആയതുകൊണ്ട് 20 × A (20) എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസമാണ്. ഇവിടെ നമ്മൾ 30 എടുത്തതിൻ്റെ 3 നിർത്തേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ മാസം 3 kg ആയതുകൊണ്ടാണ്, ഇത് 20 kg ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ടി -8 എന്ന് പറഞ്ഞാൽ 20 ആണ്, FK ആണ്, ടി -8 = 20. അപ്പോൾ ഈ രണ്ട് ഇക്വഷൻ നമുക്ക് കിട്ടി. ആദ്യം നമുക്ക് രണ്ട് ഇക്വഷൻ ഒന്ന് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടി നമുക്ക് എ ആണ് ടേം മാത്രം കിട്ടും. ടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇവിടെ ടി പോസിറ്റീവ് ആണ്, ഇവിടെയും ടി പോസിറ്റീവ്. അപ്പം ഇതേ മൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മൈനസ് ഇങ്ങോട്ട് കയറി, ഇത് -T + 8, ഇത് -20 ആവും. അങ്ങനെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇക്വേറ്റ് ചെയ്ത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മാത്സ് ആണ്, സിമ്പിൾ മാത്സ് ആണ്, 10th class മാത്സ് ആണ്, അറിയായിരിക്കും വിശ്വസിക്കുന്നു. ആൻഡ് എ എന്ന് പറഞ്ഞാൽ 22/23 0.96 എന്നുള്ള വാല്യൂ ഉണ്ട്. ആ എന്നെ എടുത്ത് നമ്മൾ ഇക്വേഷൻ 1 ലോ 2 ലോ സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, 27.12 എന്ന് കിട്ടും. അത് മാത്സ് ആണ്, ഞാൻ ഫുള്ള് പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻ ഓഫ് 30° വിത്ത് ആൻ ആക്സിലറേഷൻ (g/4). ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് കൈൻഡ് ഓഫ് ഫ്രിക്ഷൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു സാധനം താഴോട്ട് സ്ലൈഡ് ചെയ്യുന്നുണ്ട്, സ്ലൈഡ് ചെയ്യുന്നത് ആക്സിലറേറ്റ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് സ്ലൈഡ് ആക്സിലറേറ്റ് ചെയ്യാതെയും സ്ലൈഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ താഴോട്ട് വരും, യൂണിഫോം വെലോസിറ്റി വരും. ആ കേസ് നമുക്ക് ഇക്വിലിബ്രിയം എടുക്കണം, ന്യൂട്രൺ തേർഡിലോ എടുക്കണം, ആക്ഷൻ ഈസ് ഈക്വൽ ടു റിയാക്ഷൻ എന്നുള്ള ആ ഒരു കേസുള്ള ഒരു സംഭവം എടുക്കണം. ഇവിടെ അങ്ങനെയല്ല,
ഇവിടെ വീണ്ടും ന്യൂട്ടൺ സെക്കൻഡിൽ എടുക്കണം, കാരണം ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട് ബോഡി. സോ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, നെറ്റ് ഫോഴ്സ് ഇക്വൽ ടു മാസിൻ്റെ ആക്സലറേഷൻ എന്നുള്ള ഫോമിൽ എടുക്കണം. അപ്പം നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ തീറ്റ 30 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇക്വേഷൻ തന്നിട്ടുണ്ട്, താണ്ട് 30 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പം ഈ മാസിൻ്റെ ബോഡിയുടെ മാസ് ഡയറക്റ്റ് താഴോട്ട് എം ജി ആണ്. അപ്പോൾ ഞാൻ ഇതിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. കമ്പോണൻ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡയറക്ഷൻ ഒരു കമ്പോണൻറ്റും ഈ ഡയറക്ഷൻ ഒരു കമ്പോണൻറ്റും, അതായത് മോഷൻ്റെ ഡയറക്ഷനിലോട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉള്ളത്. അതായത് ഇവിടെ എം ജി കോസിറ്റി ഇങ്ങോട്ട് വരും. അപ്പം ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എം ജി കോസിറ്റിൻ്റെ മേലോട്ടായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻ. നേരെ ഇരിക്കുന്ന ഒരു ബോഡിക്ക് എം ജി അതുള്ള റിയാക്ഷൻ വരുന്ന പോലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനുള്ള ഫോഴ്സാണ് ഇത് നമ്മുടെ റിയാക്ഷൻ വരുന്നത്. ആൻഡ് ഈ ഫോഴ്സ് ഇതിനെ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഫോഴ്സായിട്ട് മാറും. പ്രൈ ആക്സലറേഷൻ ഉണ്ട്, പിറകോട്ടൊരു ഫോഴ്സ് കൈനറ്റിക് ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ചോദ്യം. ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, G/4 ആക്സലറേഷൻ തന്നിട്ടുണ്ട്. അപ്പം ചെയ്യാം, സെക്കൻഡിൽ നമുക്ക് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എം ജി സൈൻ തീറ്റ, അതായത് താഴോട്ട് പോസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എം ജി സൈൻ തീറ്റ അണ്ട് -FK മേലോട്ടെ -FK എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ആക്സലറേഷൻ. ആ എ എന്ന് പറഞ്ഞാൽ G/4 എന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് FK എന്ന് പറഞ്ഞാൽ മ്യൂ എം ജി കോസ്റ്റിറ്റ് ആണ്, കാരണം എം ജി കോസ്റ്റിറ്റ് ഇതുണ്ട്. അപ്പം ഇതും എം ജി കോസ്റ്റിറ്റ് റിയാക്ഷൻ വരും, മ്യൂവിന് എം ജി കോസ്റ്റിറ്റ് ചെയ്തും ഫ്രിക്ഷൻ കോഫിഷ്യൻറ്റ് ഫ്രിക്ഷൻ്റെ വാല്യൂ കിട്ടും, ഫോഴ്സിൻ്റെ ടേംസ് ന്യൂട്ടൺ ടേംസ് വാല്യൂ കിട്ടും. സോ ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ എം ജി സൈൻ തീറ്റ -μ എം ജി കോസ്റ്റിറ്റ ഈസ് ഈക്വൽ ടു M×G/4 എന്ന് കിട്ടുന്നു. അതിനകത്ത് നമുക്ക് എം ജി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ സൈൻ തീറ്റ -μ കോസിറ്റ് ഈസ് ഈക്വൽ 1/4 എന്ന് കിട്ടുന്നു. അപ്പോൾ തീറ്റ നമുക്കറിയാം, സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ സെയിം 30 -μ സൈൻ കോസ് 30 1/4 കിട്ടുന്നു. ആൻഡ് 1/2 -μ √3/2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനകത്ത് സോൾവ് ചെയ്ത് μ മാത്രം കണ്ടുപിടിക്കും. ഇതിനടുത്ത് ഇങ്ങോട്ടിട്ട് അതിനടുത്ത് ഇങ്ങോട്ടിട്ട് ഇതിനടുത്ത് ഇങ്ങോട്ടിട്ട് μ മാത്രം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1/2 √3 എന്നൊരു ആൻസർ കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു സം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ആക്സലറേഷൻ, ഞാൻ ഇത് ഒരു വേറൊരു കേസ് വെറുതെ പറയുകയാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഈ ആക്സലറേഷൻ്റെ ഫോമുലയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എം ജി സൈൻ തീറ്റ -μ എം ജി കോസിറ്റേജ് ഇക്വൽ ടു MA എന്ന് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എം എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് എ മാത്രമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? G ബ്രാക്കറ്റിലെ സൈൻ തീറ്റ -μ കോസ്തീറ്റ എന്നുള്ള ഒരു ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ റാങ്ക് എക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, എൻട്രൻസിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, കാണാൻ പഠിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിറൈവ് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ അത്രയാണ്, അതാണ് നമ്മുടെ ഈ ട്യൂട്ടോറിയൽ. അടുത്തൊരു ഭാഗം കൂടെ ഉണ്ട് ട്യൂട്ടോറിയലിന്, അടുത്ത ഭാഗം തീരുമെന്ന് വിശ്വസിക്കുന്നു, തീരെ നോക്കാം. അപ്പോൾ അത് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.